Hi friends, RNK Graphics in a Pudhiya video like a lavakun swagadam. In the e video, offset followers in the cam profile engine varakam enuladana, kanikan pogunada. If a follower axis passes out of the camshaft axis, then that type of follower is called offset followers. Camshaft in the axis in the kurcha distance marita, follower in the axis pass chayuangil, anganula followers are offset followers. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കാം ഈസ് ടു ഗിവ് ദ ഫോളോയിങ് മോഷൻ ടു എ നൈഫ് എഡ്ജ് ഫോളോവർ. 1. കാം ലിഫ്റ്റ് 40 mm ഡ്യൂറിംഗ് 60° ഓഫ് കാം റൊട്ടേഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. 2. The follower remains at rest for next 50° of rotation of the cam. 3. The follower then returns to its original position during 90° rotation of the cam with simple harmonic motion. And 4. The follower remains at rest for the remaining part of the revolution. Draw the profile of the cam when the axis of the follower is offset by 20 mm from the axis of the camshaft and the radius of the base circle of the cam is 40 mm. ഇവിടെ നൈഫ് എഡ്ജ് ഫോളോവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ക്യാംഷാഫ്റ്റ് ആക്സിസിൽ നിന്നും 20 mm ഓഫ്സെറ്റ് ആയിട്ടാണ്. ഓഫ്സെറ്റ് ഫോളോവർ മെൻഷൻ ചെയ്ത ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുള്ള യൂണിഫോം വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും. ഓഫ്സെറ്റ് ഫോളോവേഴ്സിൽ ചേഞ്ച് വരുന്നത് പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ ഔട്ട്സ്ട്രോക്ക് യൂണിഫോം വെലോസിറ്റിയിലും റിട്ടേൺ സ്ട്രോക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനിലുമാണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ: ക്യാം ലിഫ്റ്റ് ഓർ സ്ട്രോക്ക് 40 mm, ഔട്ട്സ്ട്രോക്ക് 5A 60°, റെസ്റ്റ് പീരീഡ് ഓർ ഡെല്ല് ഡെൽറ്റ 150°, റിട്ടേൺ സ്ട്രോക്ക് 5D 90°, ഡ്വെല്ല് ഡെൽറ്റ 2 160°, ഓഫ്സെറ്റ് 20 mm, ബേസ് സർക്കിൾ റേഡിയസ് 40 mm. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം വരയ്ക്കാൻ നമുക്കൊരു സ്കെയിൽ ചൂസ് ചെയ്യണം. ഇവിടെ ചൂസ് ചെയ്യുന്ന സ്കെയിൽ 20° = 10 mm ആണ്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ആംഗിൾസ് കൺവേർട്ട് ചെയ്താൽ ഔട്ട്സ്ട്രോക്ക് 60° 30 mm, ഡ്വെല്ല് 50° 25 mm, റിട്ടേൺ സ്ട്രോക്ക് 90° 45 mm, ഡെല് 2 160° 80 mm ആണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് AY എന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് ക്യാമിൻ്റെ ആംഗിൾസ് സ്കെയിൽ വെച്ച് കൺവേർട്ട് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുക. ഔട്ട് സ്ട്രോക്ക് 30 mm, ഡ്വെല്ല് 25 mm, റിട്ടേൺ സ്ട്രോക്ക് 45 mm ആൻഡ് ലാസ്റ്റ് ഡ്വെല്ല് 80 mm. സ്കെയിൽ വെച്ച് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആംഗിൾസ് മാർക്ക് ചെയ്തതിന് ശേഷം ഇവ ഡൈമെൻഷൻ ചെയ്യുക. ഔട്ട്സ്ട്രോക്ക് 60°, ഡ്വെല്ല് 50°, റിട്ടേൺ സ്ട്രോക്ക് 90° ആൻഡ് ഡെല്ല് 2 160°. ഇവിടെ ഔട്ട്സ്ട്രോക്ക് ഡെല്ല്, റിട്ടേൺ സ്ട്രോക്ക് ഡെൽ 2 എന്നും കൂടി മാർക്ക് ചെയ്യുക. 5A ഡെൽറ്റ 1 5D ഡെൽറ്റ 2. ഇവിടെ ഔട്ട്സ്ട്രോക്കിലും റിട്ടേൺ സ്ട്രോക്കിലുമാണ് ഫോളോവേഴ്സിന് ഒരു ഡെഫിനിറ്റ് മോഷൻ ഉള്ളത്. ഔട്ട്സ്ട്രോക്കിൽ യൂണിഫോം വെലോസിറ്റിയും റിട്ടേൺ സ്ട്രോക്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷനും ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പം അത് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. അടുത്ത് നിങ്ങൾ എ എന്ന പോയിന്റിൽ നിന്ന് ഫോളോവറിൻ്റെ ലിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് വെർട്ടിക്കലായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ 40 mm ആണ് ഫോളോവറിൻ്റെ ലിഫ്റ്റ് ഓർ സ്ട്രോക്ക്. ലാസ്റ്റ് പോയിന്റിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. എ എക്സ് ഡൈമെൻഷൻ ചെയ്യുക. എ എക്സ് ഫോളോവറിൻ്റെ സ്ട്രോക്ക് ആണ്,
40 mm. എന്നിട്ട് ഇതിനെ നിങ്ങൾ റെക്ടാംഗുലർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഔട്ട് സ്ട്രോക്ക്, ഡല്ല്, റിട്ടൺ സ്ട്രോക്ക് എന്നിവ അവസാനിക്കുന്ന പോയിന്റ് നിന്ന് വെർട്ടിക്കലായിട്ട് ലൈൻ വരയ്ക്കുക. ഈ പോയിന്റിന് ജി എന്ന് മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് എച്ച് എന്ന് മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഔട്ട് സ്ട്രോക്ക് യൂണിഫോം വെലോസിറ്റിയിലും റിട്ടേൺ സ്ട്രോക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനിലുമാണ് നടക്കുന്നത്. നമ്മൾ മുന്നേ ചെയ്ത ക്ലാമ്പ് പ്രൊഫൈലെല്ലാം ഔട്ട് സ്ട്രോക്കിലും റിട്ടേൺ സ്ട്രോക്കിലും സെയിം മോഷനാണ് നടക്കുന്നത്. ഇവിടെ രണ്ടും ഡിഫറൻ്റ് ആണ് എന്ന് വെച്ചിട്ട് മാറ്റങ്ങളും ഒന്നുമില്ല. യൂണിഫോം വെലോസിറ്റിയിൽ വരച്ച അതേമാതിരി തന്നെ ഔട്ട് സ്ട്രോക്കിൽ വരയ്ക്കുക, സിമ്പിൾ ഹാർമോണിക്കിൽ വരയ്ക്കുന്ന അതേമാതിരി തന്നെ റിട്ടേൺ സ്ട്രോക്കിലും വരയ്ക്കുക. അപ്പൊ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഔട്ട് സ്ട്രോക്കിനെയും റിട്ടേൺ സ്ട്രോക്കിനെയും ഈക്വൽ ഈവൻ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്നത് 6 parts ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സിൽ നിങ്ങൾ നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റ്സ് കൂടിയെല്ലാം നിങ്ങൾ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ഇത്രക്കും നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ എല്ലാ തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുന്നതിനും സെയിം ആണ്. ഇനിയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഔട്ട് സ്ട്രോക്കിൽ വരുന്ന യൂണിഫോം വെലോസിറ്റിയിലുള്ള ഫോളോവറിന്റെ പാത്ത് നമുക്ക് വരയ്ക്കാം. യൂണിഫോം വെലോസിറ്റിയിലുള്ള ഫോളോവറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാം. നിങ്ങൾ എ ആൻഡ് ജി എന്ന പോയിന്റിൽ കൂടെ ലൈൻ വരയ്ക്കുക. ഈ എ ജി എന്ന ലൈന് മീറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ പോയിന്റ്സ് എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്തത് ഈ പോയിന്റ് കൂടെ നിങ്ങൾ 3 handed കർവ് വരയ്ക്കുക. ഈ കാണുന്ന കർവാണ് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന നൈഫ് എഡ്ജ് ഫോളോവറിന്റെ പാത്ത്. അടുത്ത് വരയ്ക്കേണ്ടത് സിംപ്ലി ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്യുന്ന ഫോളോവറിന്റെ ഔട്ട് സ്ട്രോക്ക് ആണ്. അതിന് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഫോളോവറിന്റെ സ്ട്രോക്കിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രോക്ക് ലെങ്ത് ഡയമീറ്റർ ആക്കി എടുത്തിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അടുത്തത് ഈ സെമി സർക്കിളിനെ 6 equal parts ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നിങ്ങൾ മാർക്ക് ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടത് സെമി സർക്കിളിന്റെ എ എന്ന പോയിന്റിൽ നിന്ന് എ വൈ എന്ന ലൈനിന് ഹൊറിസോണ്ടലായിട്ട് 8 ലൈൻ വരയ്ക്കുക. അടുത്ത സെമി സർക്കിളിന്റെ ബി നിന്ന് 9 ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. സി നിന്ന് 10 ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഡി നിന്ന് 11, ഇ നിന്ന് 12. ഇത് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് നിങ്ങൾ നെയിം കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റ് കൂടെ നിങ്ങൾ 3 handed കർവ് വരയ്ക്കുക. ഈ കർവാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്യുന്ന നൈഫ് എഡ്ജ് ഫോളോവറിന്റെ പാത്ത്. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡല്ല് 1 ഡല്ല് 2 കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഇതും കൂടി വരച്ചു കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിലും സിമ്പിൾ ഹാർമോണിക് മോഷനിലും മൂവ് ചെയ്യുന്ന ഓഫ്സെറ്റ് ഫോളോവറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. അടുത്തത് ഈ മെഷർമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഓഫ്സെറ്റ് ഫോളോവേഴ്സിന്റെ ക്യാമ്പ് പ്രൊഫൈൽ ആണ് വരയ്ക്കേണ്ടത്. അതിനാദ്യം നിങ്ങൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് വരയ്ക്കണം. അടുത്തത് ഓ സെൻട്രാക്കി ക്യാമിന്റെ ബേസ് സർക്കിൾ 40 mm കോമ്പസിൽ എടുത്ത് സർക്കിൾ വരയ്ക്കുക. ഇവിടെ ഫോളോവറിന്റെ ആക്സിസ് ക്യാമ്പ് ഷാഫ്റ്റ് ആക്സിസ് കൂടിയല്ല പാസ് ചെയ്യുന്നത്, പകരം 20 mm ഓഫ്സെറ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോമ്പസിൽ 20 mm ലെങ്ത് എടുത്തിട്ട് ഓ സെൻട്രാക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിൾ ഫോളോവറിന്റെ ഓഫ്സെറ്റ് സർക്കിളാണ്. ഓഫ്സെറ്റ് സർക്കിൾ ഹൊറിസോണ്ടൽ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വെർട്ടിക്കൽ ആയിട്ട് ഒരു ആക്സിസ് വരയ്ക്കുക. ഈ ആക്സിസ് ആണ് ഓഫ്സെറ്റ് ഫോളോവറിന്റെ ആക്സിസ്. ഈ ആക്സിസ് ബേസ് സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നൈഫ് എഡ്ജ് ഫോളോവർ വരയ്ക്കുക. ഈ പോയിന്റിനെ എ എന്ന് മാർക്ക് ചെയ്യുക. അടുത്തത് എ ആൻഡ് ഒ ജോയിൻ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബേസ് സർക്കിളിന്റെ മുകളിൽ ഔട്ട് സ്ട്രോക്ക്, ഡല്ല്, റിട്ടേൺ സ്ട്രോക്ക്, ഡല്ല് 2 എന്നിവ മാർക്ക് ചെയ്യുക. ഈ ആംഗിൾസ് മാർക്ക് ചെയ്യാനുള്ള റഫറൻസ് ലൈൻ എ ഒ ആണ്. ഔട്ട് സ്ട്രോക്ക് 60°,
ഡ്വെല് 50 ഡിഗ്രി, റിട്ടേൺ സ്ട്രോക്ക് 90 ഡിഗ്രി, ആൻഡ് ഡ്വെല് 160 ഡിഗ്രി. 60 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി, 160 ഡിഗ്രി. അടുത്തത് ഔട്ട് സ്ട്രോക്കിനെയും റിട്ടേൺ സ്ട്രോക്കിനെയും ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തെ ഡിവൈഡ് ചെയ്ത സെയിം നമ്പർ ആയിട്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ആംഗിൾസ് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ്സ് നമ്മുടെ ബേസ് സർക്കിളിന്റെ പുറത്തായിരിക്കും കിട്ടുക. ഈ പോയിന്റ്സ് നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ബേസ് സർക്കിളിന് മുകളിൽ മാർക്ക് ചെയ്യുക. അടുത്ത് നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിലെ ഡിവൈഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഇവിടെയും കൊടുക്കുക. നോർമൽ കണ്ടീഷനിലുള്ള ഫോളോവർ ആണെങ്കിൽ ക്യാം ഷാഫ്റ്റ് സെന്ററിൽ നിന്ന് ബേസ് സർക്കിളിന്റെ ആംഗിൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പോയിന്റ് കൂടെ ലൈൻ വരച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഓഫ്സെറ്റ് ഫോളോവർ ആണ്. ഈ കണ്ടീഷനിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള പോയിന്റ് കൂടെ ഓഫ്സെറ്റ് സർക്കിളിന് ടാൻജന്റ് ആയിട്ട് വേണം ലൈൻസ് വരയ്ക്കേണ്ടത്. ഈ സ്റ്റെപ്പ് നിങ്ങൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിലെ 1B എന്ന ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ബേസ് സർക്കിളിലെ 1 എന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈനിൽ ആർക്ക് കട്ട് ചെയ്യുക. അത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ നിന്ന് 2C എടുത്തിട്ട് 2 കൂടെ പാസ് ചെയ്യുന്ന ലൈനിന് മുകളിൽ ആർക്ക് കട്ട് ചെയ്യുക. പിന്നീട് 3D, 4E, 4E. പിന്നീട് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിലെ ഓരോ പോയിന്റിൽ വരുന്ന ഹൈറ്റുകൾ ബേസ് സർക്കിളിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് നിന്നിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസ് സർക്കിളിന്റെ എല്ലാ പോയിന്റ്സിലും കോമ്പസ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്തു കഴിഞ്ഞു. നൈഫ് എഡ്ജ് ഫോളോവേഴ്സിന്റെ ട്രേസ് പോയിന്റ് അതിന്റെ ടിപ്പ് തന്നെ ആയതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് കൂടെ തന്നെ കർവ് വരച്ചാൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്യാം പ്രൊഫൈലിൽ യൂസ് ചെയ്യുന്ന ടേംസുകൾ മാർക്ക് ചെയ്യുക എന്നതാണ്. നൈഫ് എഡ്ജ് ഫോളോവർ, ബേസ് സർക്കിൾ, ഓഫ്സെറ്റ് സർക്കിൾ, ക്യാം പ്രൊഫൈൽ. ഇതോടുകൂടി ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്ന ടോപ്പിക് നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. യൂണിഫോം വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം ആക്സലറേഷൻ ആൻഡ് യൂണിഫോം റിട്ടാർഡേഷൻ, ആൻഡ് ഓഫ്സെറ്റ് ഫോളോവറിൻ്റെ ക്യാം പ്രൊഫൈൽസ് എന്നിവയൊക്കെയാണ് ക്യാം പ്രൊഫൈൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറ്. യൂണിഫോം വെലോസിറ്റിൻ്റെയും സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെയും യൂണിഫോം ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ്റെയും വീഡിയോ കാണാത്തവർ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ മുകളിൽ കാണിക്കുന്ന ഐ ബട്ടനോ ക്ലിക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.